നമസ്കാരം. കാലാവസ്ഥ സംബന്ധിച്ച നേതൃസമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 40 ലോക നേതാക്കളെ ക്ഷണിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ശക്തമായ കാലാവസ്ഥ നടപടികളുടെ ആവശ്യകതയും സാമ്പത്തിക ഗുണങ്ങളും അടിവരയിടാനാണ് സമ്മേളനമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഏപ്രിൽ 22-23 തീയതികളിൽ നടത്തുന്ന ദ്വിദിന വെർച്വൽ സമ്മേളനം പൊതുജനങ്ങൾക്കായി തത്സമയം സംപ്രേഷണം ചെയ്യും. നവംബറിൽ ഗ്ലാസ്കോയിൽ നടത്തുന്ന ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിലേക്കുള്ള നാഴികല്ലായിരിക്കും ഇതെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയായിരുന്നു. നരേന്ദ്രമോദിയെ കൂടാതെ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ, ജപ്പാനീസ് പ്രധാനമന്ത്രി യോഷിൻഡെ സുഗ, ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഇസ്രായേലിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദ്, UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തുടങ്ങിയവർക്കും ക്ഷണമുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോഡേ ടിഷറിംഗ് എന്നിവരാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മറ്റ് രണ്ട് നേതാക്കൾ. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇതോടെ ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ഇമ്രാൻഖാൻ. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബംഗ്ലാദേശിൽ പാക് അനുകൂല മുസ്ലിം ഭീകര സംഘടനകളുടെ കലാപം നടന്നിരുന്നു. കലാപം നടത്താൻ തടിച്ചുകൂടിയ ഭീകരവാദികൾക്ക് നേരെ ബംഗ്ലാദേശ് സൈന്യം വെടിവീർത്തു. 4 പേരാണ് സൈന്യം നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ഹിഫാസത്ത് ഇസ്ലാം എന്ന ഭീകര സംഘടനയാണ് കലാപവുമായി രംഗത്തിറങ്ങിയത്. പാകിസ്ഥാനെ തകർത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന്റെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് സന്ദർശിക്കാനെത്തിയത്. ഇന്ത്യയുടെ പിന്തുണയോടെ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിയെ ബംഗ്ലാദേശ് പ്രത്യേകമായി ക്ഷണിച്ചിരുന്നു. ഇതിൽ വിറളി പൂണ്ടാണ് പാക് അനുകൂല ഭീകര സംഘടനയായ ഹിഫാസത്ത് ഇസ്ലാം കലാപവുമായി തെരുവിലിറങ്ങിയത്. ബംഗ്ലാദേശിൽ മതനിന്ദ നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ഉയർന്നുവന്ന ജമാഅത്ത് ഇസ്ലാമി അനുബന്ധ സംഘടനയാണ് ഹിഫാസത്ത്. നിരവധി കലാപങ്ങൾ നടത്തിയ ഈ ഭീകര സംഘടനയ്ക്ക് നേരെ ശക്തമായ നടപടികളാണ് ബംഗ്ലാദേശ് സ്വീകരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.